പ്രിയമുള്ളവരെ സമകാലിക വാർത്ത അവലോകനത്തിലേക്ക് സ്വാഗതം. ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര ക്യാബിനറ്റ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇനി ഉണ്ടാവുക. അതായത് ഫലത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ നയം, അതായത് ഈ നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതനുസരിച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസം സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലുമൊക്കെ നടന്നു വന്നിരുന്നത്. ഇതിപ്പോൾ ഈ നൂറ്റാണ്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് BJP സർക്കാർ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇത് ഒത്തിരിയേറെ ആൾക്കാർ പ്രശംസിക്കുന്നു. ചില ആൾക്കാരൊക്കെ ചിലതൊക്കെ കൊള്ളാം ചിലതൊക്കെ കൊള്ളില്ല എന്ന് പറയുന്നു. ശശി തരൂരിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ വിചക്ഷണന്മാർ പറയുന്നു പല നയങ്ങളും പല സംഗതികളും കൊള്ളാം, പക്ഷേ പാർലമെന്റിൽ ചർച്ച ചെയ്യാതിരുന്നത് ശരിയായില്ല. അതായത് ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി എല്ലാ സംഗതികളിലും ആ നാട്ടിലെ വിദ്യാഭ്യാസ നയത്തെ അനുസരിച്ചാണ് നിലകൊള്ളുന്നത്. ഒരു നാട് എങ്ങനെ മുന്നോട്ട് പോകുവാൻ പോകുന്നു, അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് നിർണ്ണയിക്കുന്നത് ആ നാട്ടിൽ പുലർത്തി വരുന്ന വിദ്യാഭ്യാസത്തോടുള്ള സമീപനം തന്നെയാണ്. അത്തരത്തിൽ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നിരിക്കെ ഭാവി കാലത്തേക്ക് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന വിദ്യാഭ്യാസ നയം പാർലമെന്റിൽ ചർച്ച ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. വിവിധ ആശയങ്ങൾ വിവിധ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ എല്ലാം സമഗ്രമായി ഉൾക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകതകളുമൊക്കെ മനസ്സിലാക്കി രൂപീകരിക്കപ്പെടേണ്ട ഒരു സംഗതി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച് പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് കീഴ്വഴക്കങ്ങൾക്ക് എതിരെ എന്ന് മാത്രമല്ല, അത് ഒട്ടും ശോഭനമായ ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് പറയുവാൻ കഴിയുകയില്ല. ഇനിയും ഏറെ പ്രശംസിക്കപ്പെടുന്ന പലരാലും പ്രശംസിക്കപ്പെടുന്ന ഈ വിദ്യാഭ്യാസ നയത്തെ കൂലങ്കഷമായി ചർച്ച ചെയ്യത്തക്ക വൈദഗ്ധ്യമൊന്നും നമുക്കില്ല. സാധാരണക്കാർ എന്ന നിലയിൽ ഒറ്റ നോട്ടത്തിൽ കാണുന്ന, അതായത് ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിയോജിപ്പ് തോന്നുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സംഗതി, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഓട്ടോണമസ് പദവി. ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ കോളേജുകൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്, നമ്മുടെ അമൃതാതുകൂട്ടുള്ള ഈ കഴുത്തറപ്പൻ സ്ഥാപനങ്ങൾക്കെല്ലാം ഓട്ടോണമസ് പദവിയുണ്ട്. ഇത് വിദ്യാഭ്യാസത്തെ എവിടെ കൊണ്ടുചെന്നെത്തിക്കും? ഇത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗം എന്ന് മാത്രമല്ല, എല്ലാ നിയന്ത്രണങ്ങളും സ്വയം ഭരണമാണ്. അതിനുള്ളിൽ സിലബസ് വരെ അവരെ നിയന്ത്രിക്കും. അവിടെയൊന്നും പ്രാദേശികമായ സർക്കാരുകൾക്ക് ഇടപെടാൻ കഴിയാത്ത തരത്തിൽ തൻകാര്യമാക്കി മാറ്റുന്ന സമുദായങ്ങളുടെയും മതത്തിന്റെയും എന്ന് മാത്രമല്ല സ്വകാര്യ കുത്തകകളുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിന് വരെ ഇടം നൽകുന്ന, ഇപ്പോൾ അതില്ല എന്നുള്ളതല്ല, അതിനെയൊക്കെ അങ്ങ് വ്യാപകമാക്കുന്ന ഒരു സംഗതിക്ക് ഇടം കൊടുക്കുകയാണ് ഈ ഓട്ടോണമസ് പദവി കുത്തഴിച്ചു വിടുക എന്നുള്ളത്. ഒന്നാമത്തെ വിമർശനം അതുതന്നെയാണ്. രണ്ടാമത്, ഏറെ പണ്ട് മുതലേ തർക്കത്തിന് വിധേയമാണ്, ഏറെ ചർച്ചകൾക്കുമൊക്കെ വിധേയമായി, പലരും പുരോഗമനപ്രദം എന്ന് കഴിയുന്നതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. 6-ാം ക്ലാസ് മുതൽ കുട്ടികളെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുക കേൾക്കുമ്പോൾ വളരെ പുരോഗമനപ്രദമാണ്. കാരണം 6-ാം ക്ലാസ് മുതൽ ഒരു തൊഴിൽ പഠിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ രാജ്യത്ത് ഇന്ന് തൊഴിൽ വിദഗ്ധരുടെ അഭാവം കാരണം ഒരു തൊഴിലും നടക്കാതിരിക്കുന്നില്ല, മറിച്ച് തൊഴിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ വളരെ ചെറുപ്രായത്തിലേ തൊഴിൽ പഠിച്ചു വന്ന് ശിക്ഷണം നേടിയ ആൾക്കാർ വേണം എന്ന് ശാഠ്യം പിടിക്കേണ്ട യാതൊരു അവസ്ഥയും നമ്മുടെ നാട്ടിലില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം? അപ്പോഴാണ് നമ്മൾ സംഘപരിവാറിൻ്റെ സങ്കുചിത ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അക്കാഡമിക് വിദ്യാഭ്യാസം ഒരു 10-ാം ക്ലാസ് വരെയെങ്കിലും പൊതുവായ കാര്യങ്ങൾ, പൗരബോധം ഉൾക്കൊള്ളുവാൻ, ശാസ്ത്രീയമായ പൊതുവായ ശാസ്ത്രീയ ധാരണകൾ, സാമൂഹ്യ ബോധം, ഇതൊക്കെ ഉൾക്കൊണ്ട് അക്കാദമിക് വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. അതിനുശേഷമാണ് അവരെ പല തൊഴിലിലേക്കും തിരിച്ചു വിടേണ്ടതായിട്ടുള്ളത്. ആ ചെറുപ്രായത്തിൽ അവരിൽ സ്വഭാവ രൂപവൽക്കരണം നടത്തണം, സാമൂഹ്യ ബോധമുണ്ടാകണം, പൗരബോധമുണ്ടാകണം, ശാസ്ത്രീയ അവബോധമുണ്ടാകണം. ഇതിനെയെല്ലാം തച്ചു തകർക്കുവാൻ വേണ്ടിയാണ് ഏതെങ്കിലുമൊക്കെ തൊഴിലിൽ ചെറുപ്രായത്തിലേ അവരെ തളച്ചിടുക, വെറും ടെക്നോക്രാറ്റുകളാക്കി മാത്രം മാറ്റുക,
ടെക്ടോക്ക് ആക്കി മാറ്റുക എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ആറാം ക്ലാസ് മുതൽ തൊഴിൽ അധിഷ്ഠിതമാക്കും ഓപ്ഷണൽ ആക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അത് പാടില്ല പൊതുവായ സംഗതികൾ ഒരു പൗരൻ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട സംഗതികൾ പരസ്പരം ശാസ്ത്രത്തെയും സമൂഹത്തെയും പൗരബോധത്തെയും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു സാമൂഹ്യ അവബോധം ആർജിച്ചെടുക്കണം ഏകദേശം 14 വയസ്സ് വരെയെങ്കിലും വിദ്യാർത്ഥികൾ അതിനുശേഷം അവരെ തൊഴിലിൻ്റെ ഭാഗങ്ങളിലേക്ക് അവർക്ക് ഇഷ്ടമുള്ള അഭിരുചിക്ക് അനുസരിച്ചുള്ള അപ്പോഴത്തേക്കാണ് അവരുടെയും തലച്ചോറിനകത്ത് അത്തരത്തിലൊരു തീരുമാനമെടുക്കുവാനുള്ള പക്വതയൊക്കെ ഉണ്ടാകുന്നത് അതിനു മുമ്പ് ഓപ്ഷണലായി തൊഴിലുകളിലേക്കൊക്കെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെ ഉള്ളതാണ് ഇനി ബാക്കി ഭാഗങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ ഒരു ആദ്യം തന്നെ ഈ മാനവ വിഭവശേഷി മന്ത്രാലയം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അതും ഇടക്കാലത്ത് കൊണ്ടുവന്ന ഒരു പരിഷ്കരണമാണ് പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രാലയമാകാൻ പോവുകയാണ് പേരിൽ മാറുകയല്ല മറിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് പുതിയതായി ആ വകുപ്പിനെ ഉടച്ചു വാർക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ചുമതലയിൽ നിന്ന് പല സംഗതികളും എടുത്തു കളഞ്ഞ് അത് കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയിൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം പിടിയിലാകണം വിദ്യാഭ്യാസം പരിപൂർണമായി എന്നൊരു ലക്ഷ്യം അവിടെ ഉണ്ട് അതേപോലെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഇതായിരിക്കും ഇതിൻ്റെ തലച്ചോർ അതായത് എന്ത് പഠിപ്പിക്കണം ശാസ്ത്രം എത്രത്തിൽ പഠിപ്പിക്കണം സാമൂഹ്യബോധം എത്രത്തിലുണ്ടാക്കണം പൗരബോധം പൗരാവകാശം മതേതരത്വം ജനാധിപത്യം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടു പാഠ്യപദ്ധതിയിൽ നിന്ന് 11 ക്ലാസ്സിൻ്റെയും ഒക്കെ പാഠ്യപദ്ധതിയിൽ നിന്ന് മതേതരത്വം ജനാധിപത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം എടുത്തു കളയുകയാണ് അങ്ങനെ സംഘപരിവാറിനെ അവരുടെ അജണ്ടയ്ക്കനുസരിച്ച ഒരു കരിക്കുലം ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ച് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നത് അവരായിരിക്കും എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത് വേറൊരു വശം ഇത്തരത്തിൽ ഒക്കെയാണ് വിദ്യാഭ്യാസത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഇതിൻ്റെ നമ്മൾ ആദ്യ വായനയിലൂടെ ഇതിൻ്റെ അകത്തെ കുഴപ്പങ്ങൾ സംഘപരിവാർ വൽക്കരണത്തിൻ്റെ അവരുടെ ആ നാഗ്പൂരിലെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ വരുന്നത് അതേപോലെ തന്നെ വീണ്ടും നമ്മൾ ഏറ്റവും പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഏതൊരു സർക്കാരും വിദ്യാഭ്യാസത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ സംഗതികൾ കൊണ്ടുവരുന്നു എന്നതല്ല പ്രധാനം രാജ്യത്തിൻ്റെ സമ്പത്തിൽ എത്ര ഇവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഈ വാചകമടിയല്ലാതെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും മാത്രം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒന്നാണ് സൈന്യത്തെക്കാളും മറ്റ് സംഗതികളെക്കാളും മുതലാളിമാർക്ക് സബ്സിഡി കൊടുക്കുന്നതിനേക്കാളും ഒക്കെ പ്രാമുഖ്യം കൽപ്പിക്കേണ്ട ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം അത് സ്വതന്ത്ര ഇന്ത്യയിൽ പല ലക്ഷ്യങ്ങളും അതിനെക്കുറിച്ച് പല പ്രതീക്ഷകളും വെച്ച് പുലർത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ 6% GDP 6% നീക്കിവെക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് 2.4% 2.6% 8% ഇതുവരെയും 3% മുകളിലേക്ക് പോകുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നു 6% GDP നീക്കിവെക്കുമെന്ന് ഓർക്കണം സൈനികവൽക്കരണത്തിന് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ സൈനികവൽക്കരണത്തിന് വേണ്ടി 15%ത്തിലധികം നീക്കിവെക്കുന്ന ഒരു രാജ്യം അതിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിൻ്റെ യുവതലമുറയ്ക്ക് വേണ്ടി വെറും 2.8% ഒക്കെ നീക്കിവെക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ അപമാനകരമാണ് ഈ പറയുന്ന എല്ലാം വാചകോടികൾ മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇനിയും ഇവർ അതിന് ശ്രമിക്കും എന്ന് തോന്നുന്നില്ല പരിപൂർണമായും വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്തം അതായത് സ്വന്തം പൗരന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പണം കൊടുത്ത് വാങ്ങേണ്ട ഒന്നാക്കി മാറ്റുന്ന ആക്കി തീർക്കുക എന്നതാണ് ഈ ഓട്ടോണമസ് പദവിയൊക്കെ കൊടുത്ത് ഈ സ്വകാര്യവൽക്കരണത്തിലൂടെയും ഒക്കെ ലക്ഷ്യമിടുന്നത് ആത്യന്തികമായി സംഭവിക്കുക ഇതിൻ്റെ ആകെക്കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മുതൽ സാധാരണക്കാരൻ്റെ മക്കളെ ഏതെങ്കിലുമൊക്കെ തൊഴിലിൽ തളച്ചിട്ട് ഒരു 10 ഒരു 15 ആകുമ്പോൾ അവനെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ നിന്ന് അകറ്റി നിർത്തി പിന്നീടുള്ള ഉന്നത വിദ്യാഭ്യാസം ഇതുപോലെ ഓട്ടോണമസ് കോളേജുകൾ പണമുള്ളവർ മാത്രം പ്രവേശിച്ചാൽ മതി എന്നുള്ള അവസ്ഥ ഇപ്പം തന്നെ നമുക്കറിയാം ഓട്ടോണമസ് കോളേജുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അത്തരത്തിൽ വരേണ്യവർഗത്തിൻ്റെത് മാത്രമാക്കി തീർക്കുക പഴയ RSSന്റെയൊക്കെ ആഗ്രഹം
ജാതി വ്യവസ്ഥകളിലൊക്കെ നിലനിന്നിരുന്നതുപോലെ ഒരു വിഭാഗത്തിന് മാത്രം പ്രാപ്യമായ ഒന്നാക്കി മാറ്റുക ഉന്നത വിദ്യാഭ്യാസം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതിന് താഴെയുള്ളവന് പൗരബോധം വേണ്ട, ഒന്നും വേണ്ട, ഏതെങ്കിലുമൊക്കെ തൊഴിൽ പഠിച്ച്, തൊഴിൽ പഠിച്ചതുകൊണ്ട് തൊഴിൽ കിട്ടത്തില്ലല്ലോ, തൊഴിൽ അവസരങ്ങളാണല്ലോ പ്രധാനം. ഇവിടെ തൊഴിൽ അറിയാവുന്ന ഇഷ്ടം പോലെ പ്രഗത്ഭരായ ആൾക്കാരുണ്ട്, പക്ഷെ തൊഴിൽ അവസരങ്ങളില്ല എന്നുള്ളതാണ് നാടിന്റെ പ്രശ്നം. അതിനെ എങ്ങനെയും അലഞ്ഞുതിരിയട്ടെ. പൗരബോധവും സാമൂഹ്യബോധവും ഒക്കെ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് തൊഴിൽ കിട്ടാത്തത് എന്താണെന്ന് പൗരൻ ചോദ്യം ചെയ്യും. ഇന്ന് ജെ എൻ യുവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, യുവാക്കൾ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അന്നേരം അവരെ വന്ധ്യംകരിക്കുക. അത്തരത്തിൽ സാമൂഹ്യമായ അറിവുകൾ വേണ്ട, ശാസ്ത്രീയമായ ധാരണകൾ വേണ്ട, പൗരബോധം വേണ്ട, മതത്തിൻ്റെയും മറ്റേ ജീർണിച്ച തത്വങ്ങളുടെയും ഒക്കെ പിന്നിൽ അവരെ കെട്ടിയിടുവാൻ വേണ്ടിയുള്ള ഒരു ഉള്ളടക്കം, അതിനായിട്ടുള്ള ഒരു ഉള്ളടക്കം ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കണം എന്നതാണ് ആകപ്പാടെ ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.